ആലപ്പുഴ പുന്നപ്ര തൂക്കുകുളത്ത് ഇന്നലെ രാത്രിയും കുറുവാ സംഘം എത്തിയതായി സംശയം. ചിന്മയാ സ്കൂളിന് സമീപം മോഷ്ടാവിനെ കണ്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ യുവാവിനെ ആക്രമിച്ച് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. തൂക്കുളം സ്വദേശി നിഖിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്ഷയ് കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. അക്ഷയ്, ആലപ്പുഴയിൽ കുറുവാപ്പേടി ഒഴിയുന്നില്ല. ഇടയ്ക്കിടെ ആലപ്പുഴയിൽ ഇത്തരം തസ്കര സംഘങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ പോലീസ് എന്താണ് പറയുന്നത്? ഇത്ര ദിവസമായിട്ടും ഈ സംഘത്തെ പിടികൂടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി കുറുവ സംഘത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. അന്ന് അരൂർ മുതൽ പുന്നപ്ര വരെയുള്ള വിവിധയിടങ്ങളിൽ ഈ മോഷണ സംഘം എത്തിയിരുന്നു. വിവിധ സ്റ്റേഷനുകളായി 19 കേസുകളും അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരൊറ്റ കേസിൽ പോലും പോലീസിന് പ്രതികളെ പിടികൂടാനോ മോഷണം മുതൽ തിരിച്ചെടുക്കാനോ സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ മാസം 10 ഒക്ടോബർ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വീണ്ടും മോഷണം നടക്കുന്നത്. ഈ കുറുവ സംഘത്തിൻ്റെ മോഷണ രീതിയോട് സാമ്യം തോന്നുന്ന മോഷണ രീതികളായിരുന്നു ഈ സംഘത്തിനും ഉണ്ടായിരുന്നത്. അതായത് വീടിൻ്റെ അടുക്കള വാതിൽ തുറന്നെത്തിയ ശേഷം വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ മാല മോഷ്ടിച്ച് കടക്കുന്നതായിരുന്നു ഈ മോഷണ സംഘത്തിൻ്റെ രീതി. ഒപ്പം ഈ പരാതി തുടർന്ന് പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത് കുറുവ സംഘമാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതായത് അറുത്ത് നായ്ക്കനായ വേഷം ധരിച്ച് ശരീര മാസകലം ഓയിൽ പുരട്ടി മുഖം മറച്ചുമാണ് ഇവർ എത്തുന്നത്. ഈ CCTV ദൃശ്യങ്ങളിലും സമാനമായ ദൃശ്യങ്ങൾ കണ്ടതോടുകൂടിയാണ് പോലീസ് ആദ്യമായി വീണ്ടും ആലപ്പുഴ ജില്ലയിൽ കുറുവ സംഘത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. ഏകദേശം 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം അണ്ണഞ്ചേരിയിൽ തന്നെ വീണ്ടും മോഷണ പരമ്പര നടക്കുന്നു. മണ്ണഞ്ചേരിയിലെ 11 വാർഡിലും 6 വാർഡിലുമായി 4 വീടുകളിലാണ് അന്ന് മോഷണ ശ്രമം നടന്നത്. ഇതിൽ മണ്ണഞ്ചേരി സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമോൻ്റെ ഭാര്യ ഇന്ദുവിൻ്റെ 3 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് അന്ന് കുറുവ സംഘം മോഷ്ടിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഒരേ സ്ഥലത്ത് തുടർച്ചയായി സമാന രീതിയിൽ മോഷണം ഉണ്ടാകുന്നതോടെയാണ് ജനങ്ങൾ വലിയ രീതിയിൽ പരിഭ്രാന്തരാകുകയും പോലീസിനെ സമീപിക്കുകയും ചെയ്തത്. അന്ന് പോലീസിൻ്റെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ DYSP മധുബാബുവിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണം തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് 2 അന്വേഷണ സംഘങ്ങളെ തിരിഞ്ഞാണ് പോലീസ് ഈ അന്വേഷണം നടത്തുന്നത്. ഇതിനിടയിലാണ് ഈ അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനോ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനോ സൂചന ലഭിക്കുന്നതിനോ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ് ഏകദേശം ഈ മണ്ണഞ്ചേരിയിൽ നിന്നും 11 കിലോമീറ്റർ മാത്രം അകലെയുള്ള ആലപ്പുഴ പുന്നപ്രയിൽ വീണ്ടും മോഷണം നടക്കുന്നതെന്ന് മനോഹരൻ എന്ന പേരുള്ള വ്യക്തിയുടെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന മകൾ നീതുവിൻ്റെയും 3.5 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെയും സ്വർണ്ണമാലയാണ്, ഏകദേശം 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ഈ കുറുവ സംഘം മോഷ്ടിച്ചത്. ശരി ശരി, അക്ഷയ് കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പുന്നപ്ര തൂക്കുകുളത്ത് യുവാവിൻ്റെ ഇടിയേറ്റ മോഷ്ടാവിൻ്റെ മുഖത്തെ എല്ല് പൊട്ടിയതായി പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ഈ നിഗമനത്തിൽ മുഖത്ത് പരിക്കേറ്റ് ചികിത്സയ്ക്കായി വരുന്നവരുടെ വിവരങ്ങൾ കൈമാറാൻ ആശുപത്രികൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്.